ഹായ് ജേസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് റഹ്മത്ത് ഹോട്ടലിലാണ്. ഇന്നിപ്പോൾ ഉച്ച നേരത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നന്നായി വിശക്കുന്നുണ്ട്. കോഴിക്കോട് റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണിക്ക് വളരെയേറെ പ്രശസ്തിയാണുള്ളത്. തിരൂർ ആലത്തൂർ സ്വദേശിയായിരുന്ന കുഞ്ഞഹമ്മദ് ഹാജി ഏകദേശം 60 വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ബീച്ചിനടുത്ത് ആരംഭിച്ച ഹോട്ടലാണ് ഇന്നത്തെ പ്രശസ്തമായ റഹ്മത്ത് ഹോട്ടൽ. ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിലെ തിലകൻ്റെ കഥാപാത്രം ഇദ്ദേഹത്തെ കണ്ട് എഴുതിയതാണെന്ന് പറയപ്പെടുന്നു. ഇന്നത്തെ റഹ്മത്ത് ഹോട്ടൽ തുടങ്ങിയിട്ട് 52 വർഷം കഴിഞ്ഞു. ഈ കാലത്തിനിടയിൽ ഹോട്ടൽ ഒരുപാട് തവണ മോടി പിടിപ്പിക്കുകയും പുതുക്കിപ്പണിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റായിരുന്ന കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഹോട്ടലിലെ താരവും ബീഫ് ബിരിയാണി തന്നെയാണ്. കോഴിക്കോടെന്നല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ബീഫ് ബിരിയാണി ലഭിക്കുന്ന സ്ഥലം റഹ്മത്ത് ഹോട്ടലാണ്. ഉസ്താദ് ഹോട്ടലിലെ തിലകൻ പറയുന്നത് പോലെ, ബിരിയാണി കഴിക്കുന്നതിനേക്കാൾ കഴിപ്പിക്കുന്നതിലാണ് കുഞ്ഞഹമ്മദ് ഹാജി സന്തോഷം കണ്ടെത്തിയിരുന്നത്. വെറുതെ കഴിച്ചാൽ മാത്രം പോരാ, കഴിക്കുന്നവരുടെ മനസ്സും നിറയണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അങ്ങനെ ഞാൻ ബിരിയാണി കഴിക്കാത്ത ഞാനും ഇന്ന് ബിരിയാണി തന്നെ കഴിക്കണം. കഴിച്ചോക്കട്ടെ. എങ്ങനെയുണ്ട്? കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ് റഹ്മത്ത് ഹോട്ടൽ എന്ന് പറയുന്നത്. നമ്മുടെ ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്നത് സിനിമയിലെ തിലകൻ്റെ കഥാപാത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏകദേശം ഒരു സാമ്യമുള്ള കഥാപാത്രമാണ് എന്നാണ് പറയണത്. അപ്പോൾ റഹ്മത്ത് ഹോട്ടലിൻ്റെ മുന്നിൽ ക്യൂ കണ്ടാൽ നമ്മൾ ഞെട്ടും. ഇത്ര ക്യൂ ആണ്. കാരണം കാലിക്കറ്റിലെ റഹ്മത്ത് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് മറ്റ് ജില്ലകളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടെന്നാണ് പറയണത്. അപ്പോൾ എൻ്റെ സ്പെഷ്യലായിട്ട് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നാളികേരത്തിൻ്റെ ഒരു ചമ്മന്തി, പിന്നെ അച്ചാർ. ഇത് മലപ്പുറം ഭാഷയിൽ ഉള്ളിയും ഉള്ളി സുർക്കയിലും മുറിച്ചിട്ടിരിക്കുന്ന സാധനത്തിന് പല ഇടങ്ങളിൽ പലതാണ് പറയാം. ചിലതിൽ സെർലാസ് എന്ന് പറയും, പിന്നെ കച്ചമ്പർ എന്ന് പറയും, സലാഡ് എന്ന് പറയും. ഇനി വേറെന്തെങ്കിലും പേരുണ്ടോന്ന് എനിക്കറിയില്ല. പിന്നെ മോരിൽ ഉള്ളിയിട്ടുള്ള വേറെ ഒരു സലാഡ്. എൻ്റെ പ്ലേറ്റിൻ്റെ ചൂട് ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. അല്ല, ചൂടുള്ള പ്ലേറ്റാണ് ഗൈസ്, ചൂടുള്ള പ്ലേറ്റാണ്. റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണി എത്തിയിട്ടുണ്ട്. ബിരിയാണി, ബീഫ് ബിരിയാണി ഇവിടുത്തെ മാസ്റ്റർ പീസ്. പക്ഷേ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ്റെ ലെഗ് പീസാണ്, ആവി പറക്കുന്ന ലെഗ് പീസ്. കണ്ട കണ്ട, ആവി പറക്കുന്ന ലെഗ് പീസാണ് ഗൈസ്. നല്ല ബിരിയാണിയാണ്. ഞാൻ ബിരിയാണി കഴിക്കാത്തതാണ്, ശരി കഴിക്കാൻ തോന്നി. റഹ്മത്ത് ഹോട്ടലിലെ അടിപൊളി ബിരിയാണിക്കൊപ്പം കഴിക്കുന്നത് സുലൈമാനിയാണ്. പക്ഷേ നമ്മളത് കുടിക്കുന്നത് ഇന്ന് ലൈമാണ്. കാരണം നല്ല വെയിലും നല്ല ചൂടും നല്ല ദാഹവും. അപ്പോൾ ബിരിയാണി, ഒരു ബിരിയാണിക്ക് ഒരു ലൈം, നല്ല ലൈമാണ്. ഇനി ബാക്കി വീഡിയോ ഒക്കെ എങ്ങനെ എടുക്കും ഉറക്കം വരുന്നുണ്ട്. എന്തോരം നല്ല കുട്ടികളാണെന്നറിയോ, ബിരിയാണി വൃത്തിയായിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നളന്ദയുടെ പ്ലേറ്റിലെ ബിരിയാണി ഏകദേശം ഫിനിഷായി. നല്ല അതിമനോഹരമായ രീതിയിൽ ചിക്കനെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി വേണോ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. അതാ ചിക്കൻ്റെ ഒരു കഷ്ണം ദാനായി കൊടുത്തിരിക്കുന്നു.
ബിരിയാണിന്ന് ക്ഷീണിച്ചിട്ട് വേണ്ടാതെ ആർക്കോ വേണ്ടി ചവച്ചു കൊണ്ടിരിക്കുകയാണ്. കൈ ഈ പ്ലേറ്റിനെ ഇങ്ങനെ ആക്കിയല്ലേ, കുറച്ചുകൂടെ തരട്ടെ, നന്നായി കലക്കിയിട്ട് ഒരു ഗ്ലാസ് കൂടെ എടുക്കട്ടെ. എന്ത് കുറ്റി കപ്പ കുറ്റി, ഓരോരുത്തർക്കും ഓരോ കപ്പ കുറ്റി ഉണ്ട് എന്നാണ് പറയണം. ഇന്ന ചിക്കന്റെ കാല് പൊന്തിക്കാനുള്ള ആവത് പോലും ഇല്ലാത്ത അപ്പൊ കോഴിക്കോട് പോകുന്ന ആളുകള് റഹ്മത്ത് ഹോട്ടൽ മിസ് ചെയ്യരുത്. നിങ്ങളൊരു പക്ഷേ പോയിട്ടുണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് പോയത്. എനിക്ക് ഇഷ്ടപ്പെട്ട അവിടുത്തെ ബിരിയാണി, പൊതുവേ ബിരിയാണി കഴിക്കാത്ത ഞാൻ ബിരിയാണി വയറ് നിറച്ച് കഴിച്ചു. അപ്പോ ഇനി തൊട്ടടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം നന്ദി, നമസ്കാരം.